അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനമൊക്കെ ഇണ്യാളെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങളും അതേമാതിരി തന്നെ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയൊരു കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡെക്കറേഷനും ചുർക്കാക്കലും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതേമാതിരി തന്നെ നിങ്ങളെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ ഞാൻ കുട്ടി കളിച്ചപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ ബലൂൺ നമ്മൾ ഹൈഡ്രജൻ ബലൂണിൻ്റെ മാതിരി വീർപ്പിച്ചാൽ നോക്കി, പക്ഷേങ്കിൽ അത് എന്താ ഇത്രയും നീളം ഉണ്ടാകൊണ്ട് നമുക്കത് എന്താ അങ്ങനെ വീർപ്പിച്ചാൽ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഹൈഡ്രജൻ ബലൂൺ വീർപ്പിച്ചണ മാതിരി നമുക്കത് വീർപ്പിച്ചാൽ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളിത് ഊതി വീർപ്പിച്ചാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നീളം കിട്ടിയത്. ഹൈഡ്രജൻ ബലൂണിൻ്റെ മാതിരി നമ്മൾ വീർപ്പിച്ചാൽ നോക്കി, അപ്പോൾ അത് കുറഞ്ഞ് ആ ഒരു ബലൂണിൻ്റെ നീളത്തിൽ മാത്രം അങ്ങനെ നിന്നാണ്ട് ഇങ്ങനെ വീർക്കാതെ നിൽക്കേനി. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ ഊതിയാണ്ട് തന്നെ വീർപ്പിച്ച് കണ്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബലൂണിൻ്റെ ഇത് വീർപ്പിച്ചണ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിക്കണമല്ലോ. നിങ്ങളെല്ലാവരും കണ്ടിക്കുന്ന് കരുതുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോയിട്ട് അതൊന്ന് കണ്ടു നോക്കി. നല്ല നമ്മളെ കുട്ടികളെ കളിപ്പിച്ചാന്ന് പറഞ്ഞാൽ അത് വേറെ രസമാണല്ലേ. നമ്മൾ കുട്ടികളൊപ്പം കുറച്ച് നേരം കൂടി കളിച്ചാന്നൊക്കെ പറഞ്ഞാൽ ഒരു രസമാണ്, കുട്ടികൾക്ക് ഒരു രസമാണ്. അപ്പോൾ ബലൂണൊക്കെ അങ്ങനെ വീർപ്പിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ബലൂൺ നമ്മൾ പൊട്ടുമ്പോൾ എന്തായാലും നമ്മൾ വേഗം എടുത്താണ്ട് അത് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളെ തൊള്ളിയിലും ഇതിലൊക്കെ കുടുങ്ങിയാണ്ട് ആകെ അടങ്ങാറാകും. അപ്പോൾ കളിച്ചുമ്പോൾ നമ്മൾ കുറച്ച് നേരം കോലപ്പം കൂടുക, അങ്ങനെയൊക്കെ കാട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൽക്കും തന്നെ നല്ലൊരു ഊറ്റാണല്ലേ ആ ഒരു നേരം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓല കളിപ്പിച്ചപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലേ നമുക്ക് വേറൊരു ചാനലുണ്ട്, ഈസി കുക്ക് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൽ നമ്മളിട്ട ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അത്. പക്ഷേ അത് അതിൽ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ തോനാരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മലപ്പുറം വടക്കണിയിലില്ലേ ഇഞ്ച എല്ലാ കൂട്ടുകാർക്കും കാണാൻ വേണ്ടി കണ്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും. അതേമാതിരി തന്നെ ഇത് ഞാൻ ഡെക്കറേഷൻ ചെയ്തതൊക്കെ ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തണത്. പിന്നെ എല്ലാ ഞാൻ അതിലിട്ട കുറേ വീഡിയോസ് ഉണ്ട്. അത്രയും വീഡിയോസിൻ്റെ ഒന്നും എല്ലാ വീഡിയോസായിട്ടൊന്നും ഇഞ്ച കഴിക്കലില്ല. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ഡിലീറ്റാക്കി കളയും. ചിലതൊക്കെ അപൂർവം ചിലത് മാത്രമേ കളയാത്തതായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇച്ച് തോന്നി എന്നാൽ ഇത് ഇങ്ങക്കും പാടെ ഒന്ന് കാട്ടിത്തരാമല്ലോ എന്ന് കരുതിങ്ങാണ്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മളൊന്ന് പറഞ്ഞുതരാം. അര കപ്പ് കൂമ്പിച്ചെടുക്കാതെ മൈദപ്പൊടി എടുക്കുക. അതിക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറും രണ്ട് സ്പൂണ് കൊക്കോ പൗഡറും കൊടുക്കുക. അത് നമ്മൾ എന്താ വലിയ സ്പൂണിന് കേട്ടോ, ടേബിൾ സ്പൂണിന്. പിന്നെ നമ്മൾ ചെറിയ സ്പൂണിന് അര സ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു തുള്ളി ബേക്കിംഗ് സോഡയും, ഒരു നുള്ള് മതി കേട്ടോ ബേക്കിംഗ് സോഡ. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ പറ്റുക കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് പൗഡർ നമ്മൾ ഇടുന്നുണ്ടല്ലോ അത് മതി. ഇനി ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നമ്മളെ അരിപ്പിയിലിട്ടാണ്ട് നല്ലോണം അരിച്ചെടുത്തുകൊണ്ട് ഇതേമാതിരി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം എല്ലായിടത്തും ആകണ വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് രണ്ട് കോയിമുട്ടി ലേസം വാനില എസൻസും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മൈദപ്പൊടി എടുത്ത കപ്പിന് തന്നെ ഒരു അര കപ്പിൻ്റെ കാട്ടിലും കുറച്ചും കൂടിയും കൂമ്പിച്ചങ്ങാണ്ട് പഞ്ചാര എടുക്കുക. എന്നിട്ട് ഇതേമാതിരി നമ്മളത് അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചാര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കൊണ്ടുപോയി കൊട്ടരുത് കേട്ടോ. രണ്ട് മൂന്ന് വട്ടാക്കിയാണ്ട് ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇത് ഇതേമാതിരി ഒന്നിലോ രണ്ടിലോ ഇട്ടുകൊണ്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ബീറ്ററിൻ്റെ ലോ ലെവലിൽ ഇട്ടുകൊണ്ടുമാണ് നമ്മൾ അടിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മളെ സൺഫ്ലവറിൻ്റെ ഓയിലും പാർന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ തരിച്ച് വെച്ച നമ്മളെ പൊടിയും അതേമാതിരി തന്നെ ഇങ്ങനെ ആക്കം പോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ വട്ടാക്കിയാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് അതും കൊട്ടി കൊടുക്കരുത്. അപ്പം നമുക്ക് കേക്ക് നേരായി കിട്ടൂല കേട്ടോ. സ്പോഞ്ച് നേരായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ കേക്ക് തിന്നാൻ ചാത് ഉണ്ടാകുക. പുറം കാണാൻ ചൊറുക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഉള്ളും തിന്നാൻ നല്ല ചാത് വേണ്ടേ. അതിന് മാണ്ടികാണ്ട് നമ്മൾ നല്ലോണം ക്ഷമയിലുമാണ് കേട്ടോ ഇളക്കി കൊടുക്കുക. ഇതേമാതിരി നമ്മളിപ്പോൾ അതൊക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ലേസം പാലും വേണം കേട്ടോ. അത് എന്താ ഒരു സ്പൂണിന് ആണ് പാല് പാരുന്നത്. അത് ടേബിൾ സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണാണ്. അതിന് ഒരു സ്പൂണ് പാല്. പിന്നെ പാല് നമ്മളിതിൻ്റെ അയവിനനുസരിച്ച് നമ്മൾ പാർന്നു കൊടുത്താൽ മതി കേട്ടോ. അയവ് കണക്കാണെങ്കിൽ പിന്നെ തോനപ്പാല് പാരണ്ട, അതിന് പാകത്തിനില്ല പാല് മാത്രം പാർന്നാൽ മതി. അപ്പം നമ്മൾ കേക്കിൻ്റെ ടിന്നൊക്കെ അവിടെ നേരാക്കി വെച്ചീനി കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് അതിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കണ. അപ്പോൾ അതിക്കാണ്ട് നമ്മൾ ഈ ഇതുകൊണ്ട് പാർന്നു കൊടുത്തുകൊണ്ട് ഇതേമാതിരി നല്ലോണമായിട്ട് കൊട്ടിക്കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇത് ഗ്യാസമ്മ തന്നെയാണ് കേട്ടോ, നമുക്ക് ഓവനൊന്നുമില്ല, അപ്പോൾ ഗ്യാസമ്മ തന്നെയാണ് ഇത് കാട്ടിയെടുക്കണത്. അപ്പോൾ നമ്മൾ ചെമ്പ് വെച്ചാണ്ട് അതിനൊരു സ്റ്റാൻഡൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ചിനത് കേട്ടോ. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ആയപ്പോക്കിനെ അരക്കിലോനല്ലേ ഉള്ളൂ എളുപ്പം വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. നമ്മൾ തിജ്ജ് ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് അടി കരിയും ചിജ്ജും, പിന്നെ നമ്മളെ ചെമ്പിൻ്റെ മൂടൊക്കെ നല്ല ഉസാറാകും ഇത് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേന്. അപ്പോൾ അതിനുള്ളൊരു വജ്ജമാണ്ട് ആദ്യം തന്നെ നമ്മൾ നല്ലോണം കുറച്ചേക്കണം. പിന്നെ നമുക്ക് ഇതിക്കുള്ള ക്രീം അങ്ങോട്ട് അടിച്ചേക്ക കേട്ടോ. വിപ്പിംഗ് ക്രീം അടിച്ചേക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ. നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലോണം നമ്മൾ ശ്രദ്ധയിൽ തടിച്ചെങ്കിൽ തന്നെ നമുക്ക് നേരായി പൂവ് കിട്ടുള്ളൂ. അപ്പോൾ അതിനും മാണ്ടിക്കാണ്ട് നമ്മൾ 1-2 kg ഇട്ടുകാണ്ടുമാണ് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ലോണം ഓവറായിങ്ങാണ്ട് നമ്മൾ എന്താ പറ്റി അങ്ങോട്ട് സ്പീഡൊക്കെ കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് അടിച്ചാൽ നമുക്ക് പിന്നെ പൂവ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിങ്ങനെ പൊട്ടിങ്ങോണ്ട് കിട്ടും. അപ്പോൾ അതിനും മാണ്ടിക്കാണ്ട് നമ്മൾ ആക്കത്തിന് നിന്നുകാണ്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇപ്പോൾ കണ്ടങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് കണ്ടോ, നല്ല സ്പോഞ്ച് മാതിരി തന്നെ ആയും ചെയ്തിരിക്കണം കേട്ടോ നമ്മളെ കേക്കിൻ്റെ അത്. ഇനി ഇത് നമുക്കൊന്ന് 2-3 ഇതാക്കിയെടുക്കുക, പുളി ആക്കിയാണ്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇങ്ങനെ ലെയറാക്കിയാണ്ട് എടുത്താൽ നമുക്ക് നല്ല മട്ടത്തിൽ. പിന്നെ നൂലുകൊണ്ടാണ് കേട്ടോ ഞാൻ ലെയറാക്കൽ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈസി കുക്കിൻ്റെ ചാനലിലുണ്ട്. ഇനി ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടി ഞാൻ ഇഞ്ച ഒരുവിധം ഇതൊക്കെ ഐഡിയകളൊക്കെ ഞാൻ ഇതിൽ കൂടിയും പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യമല്ലോ എന്താ കേട്ടോ നമ്മൾ ഈസി കുക്കിൻ്റെ ചാനലിൽ പോയാണ്ട് അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇതേ കേക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണേ. അത് പിന്നെ നമ്മൾ മലപ്പുറം ശൈലിയിലില്ല വർത്താനം അതൊന്നും അല്ല കേട്ടോ. കാര്യമായിട്ട് നമ്മൾ സാധാരണ നമ്മൾ പറയണ എന്താ അച്ചടി ഭാഷയിൽ ഒക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിരിക്കണ് നമ്മൾ സാധാരണ പറയണ വർത്താനമൊന്നും അല്ല കേട്ടോ അതിൽ പറയണത്. അപ്പോൾ ഏതായാലും നമ്മൾ എന്താ നമ്മളെ കേക്ക് ഇനി നമുക്ക് ചുറുക്കാക്കണമല്ലോ. അതിനും വേണ്ടിക്കാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്കിൻ്റെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ, കേക്കിൻ്റെ ബേസാണ് കേട്ടോ അടിയിൽ നമ്മൾ വെക്കണത്. അപ്പോൾ അയിമക്ക് നമ്മൾ ഒരു കേക്കിൻ്റെ ഒരു പൊളി എടുത്താണ്ട് നമ്മൾ അതിൻ്റെ മുകൾക്ക് വെച്ചാണ്ട് അയിമക്ക് നമ്മൾ ഷുഗർ വെള്ളം പറഞ്ഞു കൊടുത്തിരിക്കണം കേട്ടോ. പഞ്ചസാര വെള്ളം എങ്ങനെയും നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചായക്കൊക്കെ വെള്ളം വെക്കണമാതിരി വെച്ചങ്ങാണ്ട് അയ്ക്ക് ലേശം പഞ്ചാര ഇടുക. പിന്നെ നമ്മൾ മാങ്ങിയിട്ട് നമുക്ക് അയ്ക്ക് ലേശം പാൽപ്പൊടി മാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ല. അപ്പോൾ ഇഷ്ടമല്ലോ ഇട്ടാൽ മതി കേട്ടോ പാൽപ്പൊടി, അല്ലെങ്കിൽ വെറും പഞ്ചാര വെള്ളം മാത്രം ആക്കിയാണ്ടാണെങ്കിലും പറ്റും. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ അതേമാതിരി എല്ലായിടത്തും ആക്കി കൊടുക്കുക. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇത് ഇതിൻ്റെ ഈ പൊടി അടങ്ങാൻ വേണ്ടിക്കാണ്ട് ഇതിൻ്റെ മുകൾക്ക് ഫസ്റ്റ് ഒരു കൂട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റയടിക്കാണ്ട് ഒന്നായിട്ട് കാട്ടി കൂട്ടണ്ട, നല്ലോണം എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടും ചിജ്ജട്ടോ. ഞാൻ ഒറ്റയടിക്ക് കാട്ടൽ തന്നെയാണ്. ചിലപ്പോൾ ഇച്ച് നല്ലോണം ചിലപ്പോൾ നമ്മൾ എന്താ അത് നല്ലോണം കൊണ്ട് ആയിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കലും ഉണ്ട്, ചിലപ്പോൾ അതേമാതിരി ഒറ്റയടിക്കാണ്ട് കാട്ടലും ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കോണൊക്കെ നേരാകാൻ മാണ്ടിങ്ങാണ്ടാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണ തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കയറ്റവും ചെയ്യരുത്, നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ താഴത്ത് വെക്കുമല്ലോ അവിടെ വെച്ചാൽ മതി. ഒരു 1-2 hours വെച്ചാൽ നല്ലോണം നമുക്ക് ശരിക്ക് ശരിയായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് അതിൻ്റെ മുകളിലൊരിത് കൊടുക്കുമ്പോൾ നല്ല ഉസാറിൽ നമുക്ക് അതിൻ്റെ കോണും കുറുപ്പൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചെടുത്താൽ ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ നല്ല ഉസാറായി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടിപ്പൊക്കെ നിങ്ങൾക്ക് എന്താ കേക്ക് ഉണ്ടാക്കണവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഇനിയിപ്പോൾ പുതിയതായിട്ട് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിലും ഒക്കെ പറ്റും കേട്ടോ. ഇനി ഞാൻ ഈ ഒരു നോസിൽ വെച്ചങ്ങാണ്ടാണ് ഇതിന് നമ്മൾ ഈ അടിയിലൊരു ബോർഡർ കൊടുക്കണമല്ലോ നമ്മൾ, അത് കൊടുക്കണത് കേട്ടോ. ഇത് നമ്മൾ 100 നോസിലാണ് കേട്ടോ, നമ്പറ് 8 എന്താണ് ഇതിൻ്റെ നമ്പർ കേട്ടോ. അപ്പോൾ 100 ഈ ഒരു നോസിൽ വെച്ചാണ്ട് നമുക്ക് നല്ല ഉസാറിൽ നമുക്ക് പൈപ്പിംഗ് ഒക്കെ ചിജ്ജാൻ പറ്റണ ഒരു നോസിലാണ്. അപ്പോൾ അത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കണ പോലാണെങ്കിൽ അതൊന്ന് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപകാരമാണ്. ഏക്കാരം ഇനി നമ്മൾ ഇന്നയാളെ എതിമക്ക് ഉണ്ടാക്കുന്നത് റോസാപ്പൂ ആണ് കേട്ടോ. റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ട് നമ്മൾ നമ്മളെ കളർ ലേസ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമ്മളെ വിപ്പിംഗ് ക്രീമുക്ക്. അത് നമ്മൾ കളർ ഒന്നായിട്ട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ലേസം കൂട്ടിയാൽ മതി കേട്ടോ. ഒരു ഇളം കളർ കിട്ടാൻ വേണ്ടിക്കാണ്ടാണ് നമ്മളിങ്ങനെ കാട്ടണത്. കട്ട കളറിനെക്കാട്ടിലും ഇച്ചിഷ്ടം എപ്പോഴും ഇളം കളറാണ്. അപ്പോൾ അതിനും വേണ്ടിക്കാണ്ടാണ് ഞാൻ ലേസം പറഞ്ഞു കൊടുത്തിരിക്കണത് കേട്ടോ. എന്നാൽ നമുക്ക് ഈ പനനീരിൻ്റെ ഒക്കെ ഒരു ആ ഒരു കളറായതുകൊണ്ട് കിട്ടും കേട്ടോ. ചുവപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ, ഇതിന് മാണ്ടിങ്ങാണ്ട് ചുവപ്പ് കളർന്ന് ലേസം ഇങ്ങനെ ഇക്കണ്ട് ഉറ്റിയിട്ടില്ല, അങ്ങനെ ഉണ്ട് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഉറ്റാനും മാണ്ടി നിന്നിട്ടില്ല, ഉറ്റാ ഇതൊന്നും കൂടിയും കളർ കൂടും. അപ്പോൾ അത്രക്കും കളർ വേണ്ടാന്ന് കരുതിങ്ങാണ്ടാണ് ഇങ്ങനെ കാട്ടിയത്. പിന്നെ നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കണ നെയിലിമ വെച്ചങ്ങാണ്ടാണ് നമ്മൾ പൂവ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ഈ റോസാപ്പൂ ഉണ്ടാക്കണ നോസിൽ നമ്മളെ 100
44 നമ്പർ നോസിലാണ്. അപ്പോൾ ഈ ഒരു നോസിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മാങ്ങിയച്ചോളി കേട്ടോ. കേക്ക് ഉണ്ടാക്കണവർക്ക് ഈ ഒരു നോസിൽ മതി. ആളെ ഏത് വിധം പൂവുണ്ടാക്കല്ലേ, കുറേ ഐറ്റംസ് ആക്കിയാണ്ട് ഞമ്മക്ക് ഉണ്ടാക്കട്ടോ. ഇത് നമ്മൾ നോസിൽ എങ്ങനെ പിടിച്ചണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മളെ പൂവിൻ്റെ ചൊറുക്ക് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അതേമാതിരി നല്ല ഉസാറാക്കിയാണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പല കോലത്തിലാക്കാം. അങ്ങോട്ട് തിരിച്ച് പിടിച്ചുമ്പോൾ വേറെ ഇതളാവും, ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചുമ്പോൾ വേറെ ഇതളാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വേണം നമ്മളൊരു പൂവുണ്ടാക്കുമ്പോൾ അല്ലേ. ഒക്കെ ഒരേമാതിരി വിടർന്ന് നിൽക്കണം ഇതാവില്ലേ, ഇതളാവില്ലല്ലോ പൂവിനൊക്കെ. അപ്പോൾ അതിന് മാണ്ടിങ്ങാണ്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് മാണ്ടിയത്. പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കത്രിക ഉണ്ടെങ്കിൽ സുഖമാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും നമുക്ക് നമ്മളെ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചാണ്ട് വേറൊരു സ്പൂണോ കൊണ്ട് എല്ലാം അങ്ങോട്ട് നിരക്കി കൊടുക്കൂലേ നമ്മൾ. അതേമാതിരി കാട്ടിയാലും മതി കേട്ടോ. എന്നാലും നല്ല ഉസാറായിങ്ങാണ്ട് നമുക്ക് അതിമക്ക് വെച്ചുകൊടുക്കാനും പറ്റും. പിന്നെ തോനെ നമ്മൾ ശ്രദ്ധിച്ചണം കേട്ടോ. കേൾക്കുമ്പോൾ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചണം, അല്ലെങ്കിൽ തട്ടും. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമുക്ക് തട്ടും. പിന്നെ ഈ ക്രീമിൻ്റെ കേക്കാവുമ്പോൾ തന്നെ നമ്മളൊരാൾക്ക് കൊടുക്കല്ലാതാണെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വേണം. അത് കൊടുക്കോളം നമുക്കൊരു വേജാറാണേക്കാരല്ലേ. അത് ചുറുക്കാക്കിയിട്ട് പിന്നെ അത് എങ്ങാനും തട്ടിയാൽ എളുപ്പമാണ് കേടന്ന് പോകും. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അതിന് മണ്ടിങ്ങാണ്ട് ഫോണ്ടൻറ്റിൻ്റെ കേക്കാണെങ്കിൽ പിന്നെ നമുക്ക് പേടിച്ചാനുമില്ല. ഈ 44 നമ്പർ നോസിൽ വെച്ചുങ്ങാണ്ട് നമുക്ക് നല്ല ചൊറുക്കിൽ തന്നെ നമ്മളെ പൂക്കൾ കിട്ടും കേട്ടോ. നമ്മളെ റോസാണെങ്കിൽ നമുക്ക് നല്ല ഉസാറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോസിലുണ്ട്, ഇഞ്ചടുത്ത് വേറെ നോസിലുണ്ട് കേട്ടോ. രണ്ട് പല നോസിലുണ്ട് ഞാൻ ഉണ്ടാക്കലുണ്ട്. റോസ് തന്നെ പല നോസിലുണ്ടല്ലോ. പിന്നെ നമ്മൾ പോകുമ്പോൾ നോക്കി വാങ്ങിയാൽ മതി. ഇതിൻ്റെ ഈ എന്താ ഇതെങ്ങനെയാണെന്നൊക്കെയല്ലേ നമ്മൾ നോക്കി വാങ്ങിയാൽ മതി. എന്നാൽ നമുക്ക് നല്ല മട്ടത്തിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കാനൊക്കെ പറ്റും ജിജു കേട്ടോ. പിന്നെ നമ്മളിതിന് കളറും തന്നെ തോനെ കൂട്ടിയിട്ടില്ല. അപ്പം തന്നെ അത് എന്താ കാണാൻ ഈ ഒരു ചൊറുക്കാണല്ലേ പൂ, ഒരു ഒറിജിനലായിട്ട് നമുക്ക് തോന്നും ജിജും. അപ്പോൾ അതിനും മണ്ടി കണ്ടാണ് ഞാൻ ഈ ഇളം കളർ തന്നെ കൂട്ടണത്. പിന്നെ ഇളം കളർ കൂട്ടിയാലും പിന്നെ പുതിയ പുതിയ പൂവാകുമ്പോൾ അത്ര കളറുണ്ടില്ലാതെ അങ്ങനെ പല കളറിലും നമുക്ക് ഓരോ പൂവും ഉണ്ടായി വരുമ്പോൾ വേറെ കളറും, അതേമാതിരി അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കളറും, അങ്ങനെയൊക്കെ അല്ലേ കാരം. അപ്പോൾ ആ ഒരു ലെവൽക്ക് കിട്ടാൻ മണ്ടിയാണ്ട് നമ്മളും തന്നെ പല കളറും എങ്ങാണ്ടാണ് ഈ ഒരു പൂക്കളിയും തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ചപ്പോൾ കണ്ടങ്ങൾ ആ മുകൾ ഭാഗത്തൊന്ന് തട്ടിയത്. അപ്പോൾ ഇനി ആ തട്ടിയത് നമുക്ക് ഇനി നേരെ ആക്കാൻ വലിയ ഗതിയാട് തന്നെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകൾക്കുമ്പാടൊരു പൂ വെച്ചാൽ അതും കാണില്ല. അങ്ങനെയാണ് നമ്മൾ ഈ തട്ടണതും ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ചൊറുക്കാക്കൽ കേട്ടോ. അപ്പോൾ കണ്ടങ്ങൾ പല എന്താ രണ്ട് വെള്ളിയും ഇതും പാടം വന്നപ്പോൾ തന്നെ നല്ലൊരു ചൊറുക്കായില്ലേ. അങ്ങനെയാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കൽ. കളറാണ് നമ്മൾ അതിമക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ നമ്മളെ നോസിലും, നോസിൽ നല്ലതാണെങ്കിൽ തന്നെ നമുക്കത് ഉണ്ടാക്കാനും ഗതിയടില്ല. പിന്നെ നമ്മൾ നോസിൽ നല്ലതായിട്ടും കാര്യമില്ല. നമ്മൾ നോസിൽ പുടിച്ചണ രീതിക്കാണ് നമ്മളെ ഇതളുകൾ വരലിട്ടോ. പിന്നെ നമ്മൾ ഈ വെക്കണത് മാലമുത്തല്ല കേട്ടോ എണ്ണയാളെ. ഇത് ഷുഗർ ബൗള് എന്നാണ് ഇതിന് പറയുക. പഞ്ചാരൻ്റെ മണിക്ക് കളറ് കൊടുത്തതാണിത്. മാലമുത്തല്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ്ട് നമ്മളൊന്ന് ചൊറുക്കാക്കും ചെയ്യാം. അപ്പം നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കേക്കായിങ്ങാണ്ട് നമുക്ക് കിട്ടും ചെയ്യും. അരക്കിലോനുള്ളൂ, പിന്നെ തോനെ വിലയാകൂലല്ലോ. നിങ്ങൾക്ക് പറ്റിയപ്പോൾ നമ്മളെ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് എന്താ നമ്മൾ ഈസി കുക്കിൽ ഇട്ടാണെന്ന് കരുതിയാണ്ട് അങ്ങനെ നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ കുറേ കൂട്ടുകാരുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിങ്ങാണ്ടാണ് നമ്മൾ ഈ ഒരു ചാനലിക്ക് ഇത് കൊണ്ടുവന്നത് കേട്ടോ. കണ്ടങ്ങൾ ഇപ്പം നമ്മളെ കേക്കിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി ഇഞ്ച കുറച്ച് തരികിടപ്പണിയാണ് കേട്ടോ. ഞാൻ എന്ത് കാട്ടിന്നോ, ഇത് ഈ പൂക്കൾ കാണുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ മരത്തുമ്പോൾ നിൽക്കണ മാതിരി തോന്നി കേട്ടോ. അപ്പം ചി തോന്നി ഇനിയിപ്പോൾ ഇതിന് പച്ചക്കളർ കൊടുത്തുകൊണ്ട് അല്ല ക്രീം കൊണ്ട് ഉണ്ടാക്കിയാൽ ചൊറുക്കുണ്ടാവില്ല. അതിൽ ഞാൻ വേഗം പോയി കണ്ട് ഇഞ്ച റോസും വന്ന് രണ്ട് മൂന്നാല് ഇല അങ്ങോട്ട് കൊണ്ടുവന്നാണ്ട് അയിമട കുത്തിവെച്ചപ്പോൾ എന്താ ചൊറുക്കുന്നോ, പൂ വിരിഞ്ഞ് നിൽക്കണ മാതിരി തന്നെ തോന്നിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചൊറുക്ക് കാണാൻ മണ്ടിക്കാണ്ടാണ് ഞാൻ ഈ ഒരു ഇത് കൊണ്ടുവന്നുകാണ്ട് ഇമ്മ വെച്ചത് കേട്ടോ, ഈ റോസിൻ്റെത്. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ കഗ്ഗി വൃത്തിയാക്കിയാണ്ട് നല്ലോണം തോത്തി വെച്ചതാണ് കേട്ടോ ഇമ്മക്ക്. അപ്പോൾ നിങ്ങളാരും പൊടിച്ചൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ഉസാറായിങ്ങാണ്ട് നമ്മളെ കേക്ക് ഇവിടെ നേരെ അയക്കണേ. ഇങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിക്കണമെന്ന് കരുതുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഞങ്ങളെ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മറുപടി തരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം ആയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ ഒഴിവ് കിട്ടണതിനനുസരിച്ച് എല്ലാവർക്കും നമ്മൾ കമൻറ്റിനൊക്കെ മറുപടി തരും ഇൻഷാല്ലാ. എല്ലാവരെയും സപ്പോർട്ടും ഇതും ഇനിയും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേമാതിരി തന്നെ നിങ്ങളെ കൂട്ടത്തിനും കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് പറയണം.
അതേമാതിരി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിക്കണമെന്ന് നമ്മൾ കരുതുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിക്കുന്ന് കരുതുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിക്കണമെങ്കിൽ നിങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ ഇനിയും നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഇൻഷാല്ലാ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.